ഹായ് ഓൾ, AI ഏജൻസിനെയൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ AI തന്നെ ഒരു ഏജൻറ് പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഓപ്പൺ AI ഏജൻറ് പ്ലാറ്റ്ഫോം എന്നുള്ളത്. ഇതൊരു കംപ്ലീറ്റ് ടൂൾ കിറ്റാണ് പ്രൊഡക്ഷൻ റെഡി ഏജൻസിനെ നമുക്ക് ഫാസ്റ്റർ ആയിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മൾ N8 മെയ്ക്ക് ഒക്കെ പോലെ തന്നെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഓപ്പൺ AI ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഇതിൻ്റെ ആദ്യത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ബിൽഡാണ്. അതായത് നമുക്ക് AI ഏജൻറ്റിനെ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കാനായിട്ട് പറ്റും. N8 അല്ലെങ്കിൽ മെയ്ക്കിലൊക്കെ നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് നോട്ട്സിനെ ആഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലും വരുന്നത്. നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഓരോ നോഡുകളെ ആഡ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ഫ്ലോസും AI ഏജൻസിനെയും ഒക്കെ നമുക്ക് ബിൽഡ് ചെയ്യാം. അടുത്തൊരു ഫീച്ചർ ഇതിൻ്റെ അകത്തുള്ളത് ഡിപ്ലോയ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഏജന്റിനെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിലോ ഒക്കെ ലൈവായിട്ട് ഡിപ്ലോയ് ചെയ്യാനായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോം വെച്ച് തന്നെ ചെയ്യാനായിട്ട് പറ്റും. മൂന്നാമത്തേത് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഏജന്റിൻ്റെ പെർഫോമൻസ് മോണിറ്റർ ചെയ്ത് അതിനെ കുറച്ചും കൂടിയും സ്മാർട്ട് ആക്കാനായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ഫീച്ചറും കൂടിയും ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഒരു മിനിറ്റ്. നമ്മൾ എല്ലാ മന്തിലും വെബിനാർസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള AI ഒരുപാട് ടെക്നോളജീസും അതുപോലെ തന്നെ അപ്ഡേറ്റ്സും അതുപോലെ ട്യൂട്ടോറിയൽസും എല്ലാം വെച്ചിട്ടുള്ള വെബിനാറാണ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ആ വെബിനാറിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ടീമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ ഏജന്റ് ബിൽഡർ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ChatGPT ഉള്ളിലല്ല പോകേണ്ടത്. ChatGPT ഉള്ളിലല്ല ഇത് ആക്സസിബിൾ ആയിട്ടുള്ളത്. അതിനുവേണ്ടി നിങ്ങൾ platform.openai.com/agentbuilder എന്ന് പറയുന്ന ഈ ഒരു URL വരിക. അപ്പോൾ നമുക്കിവിടെ ഏജൻറ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു UI ആയിരിക്കും കാണുന്നത്. എന്നിട്ട് ഇവിടെ കുറച്ച് പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള കുറച്ച് വർക്ക് ഫ്ലോസ് ഇവർ ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാം. ഇനി പുതിയൊരു വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? നമുക്കിവിടെ ക്രിയേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഏജൻറ് ബിൽഡറിൻ്റെ ഒരു UI വരുന്നത്. ഇവിടെയാണ് നമ്മൾ ഓരോ നോഡുകളെ നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിടാം. നമ്മൾ N8 മെയ്ക്കിലും ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പക്ഷെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നില്ല, കുറച്ചും കൂടിയും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ ഒരു സ്റ്റാർട്ട് നോഡുണ്ട്. പിന്നെ എന്താണ്, നെക്സ്റ്റ് ഒരു മൈ ഏജൻ്റ് എന്ന് പറയുന്ന ഒരു നോഡുണ്ട്. ഒരു നോഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ റൈറ്റ് സൈഡിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് അതിന് ഓരോന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇവിടെ ഈ സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു ഫസ്റ്റ് എന്തൊക്കെ ഇൻപുട്സ് ആണ് വരേണ്ടത് എന്നുള്ളതാണ്. നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻപുട്സ് കൊടുക്കാനായിട്ട് പറ്റും. ആസ് എ സ്ട്രിങ് കൊടുക്കാം, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം ഒരു നെയിം കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് മെൻഷൻ ചെയ്യാം. നമ്പർ ഇൻപുട്ട് കൊടുക്കാം, ബുളിയൻ ഇൻപുട്ട് കൊടുക്കാം, ഒബ്ജക്റ്റ് കൊടുക്കാം, ലിസ്റ്റ് കൊടുക്കാം. ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇൻപുട്സ് ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റും. അതാണ് ഓരോ വേരിയബിൾസ് നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് മൈ ഏജൻറ് എന്ന് പറയുന്ന നോഡാണ്. അപ്പം ഈ ഒരു നോഡിൻ്റെ ഉള്ളിൽ നമുക്ക് ഏജൻറ്റിന് നെയിം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്ത് ആണ് നമ്മുടെ ഏജൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ N8 ഒക്കെ വീഡിയോസ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ സിസ്റ്റം ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നത് പോലെ നമുക്ക് ഈ ഒരു ഏജൻറ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കിവിടെ റൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ചാറ്റ് ഹിസ്റ്ററി ഇൻക്ലൂഡ് ചെയ്യണോ എന്നുള്ളത് നമുക്ക് കൊടുക്കാം. ഏത് മോഡലാണ് ഏജൻറ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ N8 ഉള്ളിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഏജൻറ്റിനെ ആഡ് ചെയ്തിട്ട് അതിന് നമ്മൾ ബ്രെയിൻ വെച്ച് കൊടുക്കുമല്ലോ, അതുപോലെ ഏത് മോഡലാണെന്നുള്ളത് നമുക്കിവിടെ ചൂസ് ചെയ്ത് കൊടുക്കാം. പിന്നെ റീസണിങ് എഫേർട്ട് എന്തോരം എടുക്കണം, ലോ ആണോ മീഡിയം ആണോ ഹൈ ആണോ അത് റീസണിങ് എഫേർട്ട് എന്തോരം ചെയ്യണം എന്നുള്ളതുണ്ട്. ഇനി അടുത്ത വരുന്ന ഒരു ഫീച്ചറാണ് ടൂൾസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ N8 ഉള്ളിലും ഏജൻറ്റിന് നമ്മൾ ബ്രെയിൻ കൊടുത്തു, നമ്മൾ ടൂൾസ് കണക്ട് ചെയ്യുമല്ലോ, ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ടൂൾസ്. ഇപ്പോൾ വെബ് സെർച്ച് ചെയ്യാനായിട്ടുള്ള ടൂള്, അതുപോലെ തന്നെ നമ്മൾ ഗൂഗിൾ കാലണ്ടർ ടൂള്, അങ്ങനെയെല്ലാം നമ്മൾ കളക്ട് ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഏജൻറ്റിന് നമുക്ക് ഡിഫറെൻറ്റ് ടൂൾസ് ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു ഫീച്ചർ MCP സെർവർ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഏജൻറ്റിൻ്റെ ബിൽഡർ എന്ന് പറയുന്നത്. നമുക്ക് എന്തുണ്ട്, ഒരു സ്റ്റാർട്ട് നോഡ് ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട് ഏജൻറ്റ് നോഡിനെ ആഡ് ചെയ്യുന്നത്
വേണമെങ്കിൽ നമുക്കിതിൻ്റെ ഇവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിനെ തമ്മിൽ കണക്ട് ചെയ്ത് നമുക്ക് കൊടുക്കാം. പിന്നെ അടുത്തത് വരുന്നത് ഒരു എൻഡ് നോഡാണ്. ഈ ഒരു നമ്മുടെ വർക്ക് ഫ്ലോ തീരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, എൻഡ് നോഡ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് നോട്ട്സ് പോലത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഒരു സ്റ്റിക്കി നോട്ട് ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു നോഡും അവൈലബിൾ ആണ്. നമ്മൾ ചെയ്ത കാര്യങ്ങൾ റിവേഴ്സ് ചെയ്യാനായിട്ട് ഇവിടെ താഴെ അൺഡു ചെയ്യാനും റീഡു ചെയ്യാനുമുള്ള ബട്ടൺസ് ഒക്കെ കാണാനായിട്ട് പറ്റും. ഇനി അടുത്ത മെയിൻ ആയിട്ട് നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ ടൂൾസ് കൊടുത്തിരിക്കുന്നതാണ് നമുക്ക് നോക്കേണ്ടത്. ഫസ്റ്റ് ഉള്ളൊരു ടൂൾ എന്ന് പറയുന്നത് ഫയൽ സെർച്ച് ടൂളാണ്. അപ്പോൾ ഈ ഫയൽ സെർച്ച് ടൂൾ എന്താണെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏജൻറ്റിന് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ PDF ടെക്സ്റ്റ് ഫയലുകളൊക്കെ നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഏജൻറ്റിന് ഈ ഫയൽസൊക്കെ റീഡ് ചെയ്ത് നോക്കിയിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കാനായിട്ട് പറ്റും. ഇതിന് വെക്ടർ സ്റ്റോർ, അതായത് നമ്മൾ റാഗ് ഒക്കെ പഠിച്ചല്ലോ, അതാണ് ഇത്. നമ്മൾ റാഗ് എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡേറ്റാസ് നമ്മുടെ ഏജന്റിന് റീഡ് ചെയ്ത് അതിനുള്ളിൽ ആൻസേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റാഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വെക്ടർ സ്റ്റോർ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ ഫയൽസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട്. അപ്പോൾ അതാണ് ഫയൽ സെർച്ച് ടൂൾ കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അടുത്ത ടൂള് ഗാർഡ് റെയിൽസ് എന്ന് പറയുന്ന ടൂളാണ്. ഗാർഡ് റെയിൽസ് എന്ന് പറഞ്ഞാൽ ഇതൊരു സെക്യൂരിറ്റി ഗാർഡ് പോലെയാണ് ഈ ഒരു ടൂള് വരുന്നത്. അതായത് നമ്മുടെ ഏജന്റിന് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കാനും അതുപോലെ സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യാനും വേണ്ടിയിട്ട് ഈ ഒരു ഗാർഡ് റെയിൽ ടൂളിന് അതിൻ്റെ ഉള്ള ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പേഴ്സണലി ഐഡൻറ്റിഫയബിൾ ഇൻഫർമേഷൻ. അപ്പോൾ അത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പാസും ഫെയിലും രണ്ട് എന്താണ് ലൈക്ക് ഒരു കണ്ടീഷൻ പോലെ ട്രൂ ഓർ ഫോൾസ് എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ഗാർഡ് റെയിൽ ഞാൻ ഏജൻറ് ഇന് മുമ്പ് ഞാൻ ഗാർഡ് റെയിൽ കൊടുത്തു എന്ന് വിചാരിക്കുക. അതായത് യൂസർ കൊടുക്കുന്ന ഒരു ഇൻപുട്ടിൽ മുമ്പ് യൂസർ കൊടുക്കുന്ന ഇൻപുട്ടാണ് ഇവിടെ വരുന്നത്. ഈ ഒരു ഇൻപുട്ടിൻ്റെ അകത്ത് കുറച്ച് സെൻസിറ്റീവ് ഇൻഫർമേഷൻസും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ എനിക്ക് ഏജന്റിന് പാസ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഈ ഗാർഡ് റെയിൽ നോഡിനെ ആഡ് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സെറ്റിങ്സിൻ്റെ ഉള്ളിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചൂസ് ചെയ്ത് കൊടുക്കാനും സോറി എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ യൂസർ കൊടുക്കുന്ന ഒരു ഇൻപുട്ടിൽ അയാളുടെ പേര്, ഫോൺ നമ്പർ, അതുപോലെ എന്തെങ്കിലും ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ യൂസർ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊന്നും എനിക്ക് ഏജന്റിന് പാസ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് എനിക്ക് അതെല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഇൻഫർമേഷൻസ് ഒന്നും എന്ത് ചെയ്യില്ല, ഏജന്റിലേക്ക് പാസ് ചെയ്യില്ല, ഫോർ സെക്യൂരിറ്റി റീസൺസിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു നോഡാണ് ഈ ഗാർഡ് റെയിൽസ്. അതുപോലെ അടുത്തൊരു സാധനമാണ് മോഡറേഷൻ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം സെൽഫ് ഹാം, വയലൻസ്, അങ്ങനെ എന്തെങ്കിലും കണ്ടൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതൊന്നും നമുക്ക് പാസ് ചെയ്ത് വിടാത്ത, അതിന് റിപ്ലൈ നമ്മുടെ ഏജൻ്റ് അതനുസരിച്ചായിരിക്കുമല്ലോ റിപ്ലൈ കൊടുക്കുന്നത് യൂസർ കൊടുക്കുന്നതിന്. അപ്പോൾ അതൊന്നും നമുക്ക് പാസ് ചെയ്ത് വിടണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഗാർഡ് റെയിൽസ് വെച്ചിട്ട് നമുക്ക് അതെല്ലാം റെസ്ട്രിക്ട് ചെയ്യാനായിട്ട് പറ്റും. ഹാലുസിനേഷൻസിൻ്റെ കാര്യങ്ങൾ, ജയിൽ ബ്രേക്ക്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു നോഡാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗാർഡ് റെയിൽസ് എന്ന് പറയുന്ന ഈ ഒരു നോഡ് ഇവരിതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു ടൂൾ എന്ന് പറയുന്നത് MCP ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ്. നമ്മുടെ ഏജന്റിന് ജിമെയില്, ഗൂഗിൾ കാലണ്ടർ, സാപ്പിയർ, സ്ട്രൈപ്പ് പോലുള്ള എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ടൂളാണ് ഈ MCP എന്നുള്ളത്. MCPനെ കുറിച്ചുള്ള ഒരു വീഡിയോ സീരീസ് നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ MCP എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കാണാം കേട്ടോ. അപ്പം ബേസ് ലെവലിൽ തൊട്ട് എന്താണ് MCP എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതും ഞാൻ ഇവിടെ കൊടുക്കാം, നിങ്ങൾക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു MCP നോഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അവൈലബിൾ ആയിട്ടുള്ള കണക്ടേഴ്സൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ബൈ OpenAI നോക്കിക്കഴിഞ്ഞാൽ OpenAI അവൈലബിൾ ആയിട്ടുള്ള MCP സെർവേഴ്സ് കാണാം. അതർ ഡെവലപ്പേഴ്സ് ക്ലിക്ക് ചെയ്താൽ മറ്റ് ഡെവലപ്പേഴ്സിൽ നിന്നുള്ള MCP സെർവേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ സാപ്പിയറിൻ്റെയൊക്കെ MCP സെർവർ, സാപ്പിയറിന് തന്നെ ഒരുപാട് ടൂൾസ് ആയിട്ട് ഇൻറ്റഗ്രേഷൻസ് ഉള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഓട്ടോമേഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും.
ഷോപ്പിഫൈയുടെ ഉണ്ട്, ഹബ് സ്പോട്ടിൻ്റെ ഉണ്ട്, സ്ട്രൈപ്പ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഓട്ടോമേഷൻസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി വേറൊരു സെർവർ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ പ്ലസ് സെർവർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആ ഒരു എം സി പി സെർവർ നമുക്ക് കണക്ട് ചെയ്യാനായിട്ടും പറ്റും. അടുത്തത് കാണുന്നത് കുറച്ച് ലോജിക്കൽ നോഡുകളാണ്. ഇഫ് എൽസ് കണ്ടീഷൻ നമുക്ക് ബ്രാഞ്ച് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളത്, വൈലിന് വേണ്ടിയിട്ടുള്ളത്, യൂസർ അപ്രൂവൽ, അങ്ങനെ കുറച്ച് നോഡുകളും കൂടി നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒരു വർക്ക് ഫ്ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു എം സി പി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു ഷോപ്പിഫൈയുടെ ഒരു എം സി പി ആണ് നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ പ്രിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ചാറ്റ് ബോട്ടിൻ്റെ അടുത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചോദിക്കാം, ക്യാൻ യു സജസ്റ്റ് യുവർ ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്ട്സ്. ആ ഒരു സ്റ്റോറിലുള്ള ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള പ്രോഡക്ട്സ് നമുക്കിവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറയാണ് ആഡ് ദം ടു ദ കാർട്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് അത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് എത്ര ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഞാൻ വണ്ണെന്ന് പറയാണ്, ഷിപ്പിംഗ് കൺട്രി ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ അത് മെൻഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോ ഡിസ്കൗണ്ട് കോഡ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റോറിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്കറിയാൻ പറ്റും ഇന്ത്യയിൽ അവർ ഷിപ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അവരെന്ത് പറയുന്നു, നമ്മുടെ അടുത്ത് അത് ഷിപ്പ് ചെയ്യുന്നില്ല എന്ന് ഓൾറെഡി ആ ഡേറ്റ വെച്ചിട്ട് അത് ഫെച്ച് ചെയ്തിട്ട് പറയുന്നുണ്ട്. അപ്പം ഞാൻ ലൊക്കേഷൻ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്, യു എ എന്ന് കൊടുത്തു. അപ്പോൾ ആ പ്രൊഡക്ട്സ് എല്ലാം ബെസ്റ്റ്സെല്ലിംഗ് ആയിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും നമുക്ക് കാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ട് ആ ഒരു കാർട്ടിൻ്റെ ലിങ്കും നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ആ പ്രൊഡക്ട്സ് എല്ലാം ആഡ് ചെയ്തിട്ട് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏജൻറ്റിനെ ഇതുപോലെ നമുക്ക് ബിൽഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഷോപ്പിഫൈയുടെ എം സി പിയുടെ ടൂളാണ് നമ്മളിവിടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു ഏജൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഫയൽ സെർച്ച് ടൂള് ആഡ് ചെയ്യാം. ഫയൽ സെർച്ച് ടൂൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇപ്പോൾ എന്തെങ്കിലും ഷിപ്പിംഗ് പോളിസീസോ ടേംസ് ആൻഡ് കണ്ടീഷൻസോ അങ്ങനെ എന്തെങ്കിലും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് വേണമെങ്കിൽ നമുക്കത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കിന് എന്ത് പറ്റും, ആ ഒരു വെക്റ്റർ സ്റ്റോറിൽ നിന്നും ഇത് ഡേറ്റാസ് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞ് എന്ത് ചെയ്യും, നമ്മുടെ ചാറ്റ് ബോട്ട് അതിനുള്ള ആൻസർ നമുക്ക് തരും. അപ്പോൾ നമ്മളിവിടെ പ്രിവ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റാബേസിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ആൻസേഴ്സ് തരും. ഇനി ഇതിനെ നിങ്ങൾക്ക് എംബെഡ് ചെയ്യാനായിട്ട് പറ്റും, ഒരു വിഡ്ജറ്റ് ആയിട്ട് എംബെഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളിവിടെ ഈ കോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വഴി എംബെഡ് ചെയ്യാം. ഒന്ന് ചാറ്റ് കിറ്റ് അവൈലബിൾ ആണ്, പിന്നെ ഏജൻസ് എസ് ഡി കെ അവൈലബിൾ ആണ്. ഈ രണ്ട് വഴിയും നമ്മുടെ ഒരു വെബ്സൈറ്റിലോ ആപ്ലിക്കേഷനിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഏജൻറ്റിനെ ഈസി ആയിട്ട് എംബെഡ് ചെയ്യാനായിട്ടും പോസിബിൾ ആണ്. ഇപ്പോൾ ഓപ്പൺ എഐയുടെ ഈ ഒരു ഏജൻറ്റ് പ്ലാറ്റ്ഫോം ഒരു പവർഫുൾ ടൂള് തന്നെയാണ്. കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഏജൻറ്റിനെ ബിൽഡ് ചെയ്യാനും അതിനെ ഡിപ്ലോയ് ചെയ്യാനും അതിനെ എൻഹാൻസ് ചെയ്യാനായിട്ടും പറ്റുന്ന ഒരു ഫീച്ചർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പം എൻ ഐറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ആൾക്ക് നമുക്ക് ഏജൻസിനെ ബിൽഡ് ചെയ്യാം. പക്ഷേ ഡിപ്ലോയ്മെൻറ്റ് അതുപോലെ പിന്നെ ഇവാലുവേറ്റ് ചെയ്യാന്നുള്ളതൊക്കെ, അതായത് ഫൈൻ ട്യൂൺ ചെയ്യാന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ കുറച്ചുകൂടി ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വരുമ്പോഴത്തേക്കിനും ഇതെല്ലാം ഒരൊറ്റ സിംഗിൾ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടിയും എളുപ്പമായിട്ട് ഡിപ്ലോയ്മെൻറ്റും അതുപോലെ തന്നെ ഫൈൻ ട്യൂണിങ്ങും നല്ല രീതിയിൽ നമ്മുടെ ഏജൻറ്റിന് പോസിബിൾ ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ ഇപ്പോൾ എ ഐ ഏജൻറ്റ് എന്താണെന്നും അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മൾ നോ കോഡ് എ ഐ ഏജൻസ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഒരു കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോഡ് ബേസ്ഡ് ആയിട്ടും എങ്ങനെയാണ് ഏജൻസിനെ ബിൽഡ് ചെയ്യുന്നതെന്നുള്ളതും ഒക്കെ നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മുടെ ടീം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു ഓപ്പൺ എ ഐയുടെ ഈ ഒരു ഏജൻറ്റ് പ്ലാറ്റ്ഫോം എന്നുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് എ ഐ അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.